റേഡിയോ സ്പടികം, ഓർമ്മകളുടെ വർണ്ണക്കൂട്ട്. സ്വപ്നമയൂരം, ഒരു വർണ്ണമനോഹരമായ റേഡിയോ തരംഗത്തിലേക്ക് റേഡിയോ സ്പടികം പ്രിയ കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ഓരോ മനുഷ്യ മനസ്സും തേടുന്നത് എന്തെന്നല്ലേ? സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവും കുറച്ച് സ്നേഹവും. ഇത് രണ്ടും ഒരുമിച്ചൊരു ജന്മത്തിൽ നേടുന്നവർ ഭാഗ്യം തെളിഞ്ഞവർ എന്ന് തന്നെ പറയണം. വൈദഗ്ധ്യമുള്ള സ്വർഗീയ സ്വരം കൊണ്ട് അനുഗ്രഹീതനായ പാട്ടുകാരനായി അറിയപ്പെട്ടു തുടങ്ങുന്ന യുവ പ്രതിഭ ശ്രീ അദീഫ് മുഹമ്മദിനെ നമുക്കിന്ന് സ്ഫടികത്തിൽ പരിചയപ്പെടാം. ഒരർത്ഥത്തിൽ അദീഫിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അദീഫിൻ്റെ സോങ് കവേഴ്സ് ഇതിനകം യൂട്യൂബിൽ 2-3 മില്യൺ വ്യൂസ് നേടിയെടുത്തു കഴിഞ്ഞു. അദീഫ് പറയൂ, എവിടെ നിന്നാണ് താങ്കളുടെ ഈ ഗാനലോകത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത്? സ്കൂളിൽ വെച്ച് പാടുമായിരുന്നു? അതെ, ഞാൻ എൻ്റെ 7th സ്റ്റാൻഡേർഡ് മുതൽ പാടി തുടങ്ങിയതാണ്. ക്ലാസ്സിൽ ചെറിയ ട്രഡീഷണൽ സോങ്സ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ടപ്പ് ആയിരുന്നു ഒരു 7th സ്റ്റാൻഡേർഡിലൊക്കെ. അതിനുശേഷം ഒരുപാട് ഡിസ്ട്രിക്ട് മീറ്റിനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു മ്യൂസിക്കിലോട്ട് ആദ്യം ഒരു കാൽച്ചുവടെന്ന് പറയാം. കൊച്ചിലെ സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? സബ് ഡിസ്ട്രിക്ട് മീറ്റിനും ഒക്കെ പോകുമ്പോഴത്തേക്കും പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. അദീഫിൻ്റെ പാട്ടുകളൊക്കെ കവർ സോങ്സ് ആണല്ലോ പലതും. അതെ, ഒറിജിനലായിട്ട് ഇപ്പം എന്തെങ്കിലും ഒറിജിനലായിട്ട്? ഇപ്പോൾ ഞാനൊരു ബാൻഡിൽ വർക്ക് ചെയ്യാന്ന് ആദ്യം തന്നെ. അപ്പോൾ എലയപ്പം എന്നാണ് ബാൻഡിൻ്റെ പേര്. എന്താണ് എലയപ്പം? എലയപ്പം എലയപ്പം എന്നാണ് ബാൻഡിൻ്റെ പേര്. ഈ അവിയൽ എന്നൊക്കെ പറയും. ഫുഡിനോട് ഒരുപാട് സാമ്യമുണ്ട് മ്യൂസിക്കിന് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് കവേഴ്സ്, അതായത് കവേഴ്സ് ഇൻ ദ സെൻസ് ഒരു മൂവി സോങ്സ് നമ്മൾ റീമേക്ക് ചെയ്ത് നമ്മുടേതായ വേർഷൻസിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 5 to 6 കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അങ്ങനെ ഒരു നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട് ബാൻഡിന്. അത് തന്നെയാണ് ബാൻഡിൻ്റെ ലേബലും. സോ അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഓൺ കോമ്പോസിഷൻസിൻ്റെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഏതെങ്കിലും സിനിമയിൽ? സിനിമയിലിപ്പോൾ ഞാൻ ആദ്യം തമിഴിൽ പട്ടിനപ്പാക്കം എന്നൊരു മൂവിയിൽ പാടി, അതിനുശേഷം ക്യാപ്പച്ചിനോ എന്നൊരു മലയാളം മൂവിയിൽ പാടി. നെക്സ്റ്റ് വൺ ഷാൻ റഹ്മാൻ സാറിൻ്റെ ഒരു കോമ്പോസിഷൻ പാടിയിട്ടുണ്ട്. ആരായിരുന്നു ആദ്യകാലങ്ങളിൽ അദീഫിന് ഒരു പ്രചോദനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്? ബേസിക്കലി പാടുമായിരുന്നു. എനിക്ക് പാട്ട് എന്നുള്ളത് വീട്ടിലൊക്കെ, വീട്ടിലെ എൻ്റെ ഉപ്പ പാടും, നല്ലതുപോലെ പാടും. പുള്ളിക്കാരൻ വഴിയായിരിക്കണം എനിക്ക് കിട്ടിയത് പാട്ട് എന്നുള്ളത്. അതിനുശേഷം ഒരുപാട് മൂവി സോങ്സ് ഒരുപാട് കേട്ടായിരുന്നു വളർന്നതൊക്കെ. എല്ലാവർക്കും ഉള്ളതുപോലെ എ ആർ റഹ്മാൻ സാർ തന്നെയാണ് എനിക്കും ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ വ്യൂ ചെയ്ത ഏത് പാട്ടാണ്, ഏത് കവർ സോങ് ആണ്? കവേഴ്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആദ്യം ഒരു 2 മില്യൺ വ്യൂസ് പോയത് എന്നും നിൻ്റെ മൊയ്തീൻ മൂവിയിലെ മുക്കത്തെ പെണ്ണെന്നൊരു കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു സോങ്. അപ്പോൾ അതിനൊരു 2 മില്യണോളം വ്യൂസ് പോയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം ലാസ്റ്റ് ചെയ്ത മുത്തുനവ എന്നൊരു 1921 മലയാളം മൂവിയിലെ ഒരു പാട്ടാണ് അതിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ട് കവർ ചെയ്തത്. അതിനും ഒരുപാട് 2 മില്യൺ ഇപ്പോൾ കഴിഞ്ഞായിരുന്നു റീസെൻ്റായിട്ട്. ഒരു പാട്ട് കേൾക്കണമെങ്കിൽ ഏത് പാട്ടാണ് ശ്രോതാക്കളെ കേൾപ്പിക്കാൻ താല്പര്യം? ഞാനൊരു തമിഴ് സോങ് പാടാം. മറുവാർത്തை പേസാതെ മടിമീതു നീ തൂങ്കിടു ഇമൈ പോല നാൻ കാക്ക കനവായ് നീ മാറിടു മയൽ തോകൈ പോലെ വിരലുന്നൈ വരുടും മനപ്പാടമായുരയാടൽ നികളും വിഴിനീരും വീണാക ഇമൈ താണ്ട കൂടാതന തുളിയാക താൻ ചേർത്തേൻ കടലാക കണ്ണാനതേ മറന്നാലും നാനുന്നൈ നിനൈക്കാത നാളിൽ പിരിന്താലും എന്നൻപു ഒരു പോതും പൊയ്യല്ലയേ. കൊള്ളാം കൊള്ളാം, ഒരു ഉള്ളു ഉറഞ്ഞ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഇതൊരു 3rd cover ആയിരുന്നു. ഇത് ഇതിനും ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു, നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കവർ ട്രെൻഡിങ് എന്ന് പറയുന്നത് അത് ഒരുപാട് യങ്സ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ടല്ലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം കിട്ടണമെന്നില്ല, എല്ലാവർക്കും വിചാരിച്ചതുപോലെ. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ കവേഴ്സ് എന്തോ ഒരു മീഡിയം പോലെയാണ്, എന്നെ സംബന്ധിച്ചുള്ള അതൊരു നല്ലൊരു മീഡിയമായിരുന്നു എനിക്ക് ഒരു റെക്കഗ്നിഷനായിട്ട്. സോ കവേഴ്സ് എന്തുകൊണ്ടും മൂവി സോങ്സ് ആകും കൂടെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ അതിന് കൂടുതൽ ഫോക്കസ്ഡ് ആയിരുന്നു ആ സമയത്ത്.
ഈ സോണു നിഗം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, പുള്ളിയൊക്കെ ആരെ വേണേലും അനുകരിച്ച് പാടും പാടും. അതുപോലെ ഈ അനുകരണത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ അതോ? ഇല്ല, എൻ്റെതായ വോയിസ് ആയിട്ട്. ഇല്ല, സ്വന്തം വോയിസ് തന്നെയാണ് എനിക്കും താല്പര്യം. ഞാനങ്ങനെ അനുകരിച്ച് ഇതുവരെ പാടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എവിടെയായിരുന്നു സ്വന്തം നാട്? ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. പഠിത്തം പഠിത്തവും എൻ്റെ സ്കൂളിങ്ങും കംപ്ലീറ്റ്, എൻ്റെ സ്റ്റഡീസും വളർന്നതും ഒക്കെ ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു. എഡ്യൂക്കേഷനൊക്കെ എല്ലാം എല്ലാം ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ആ ലൈനിലോട്ടൊന്നും പോകുന്നില്ലേ? ഞാൻ വർക്കേ ആയിരുന്നു. അതിപ്പോൾ രണ്ടും എനിക്ക് മ്യൂസിക്കും രണ്ടും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ വീണ്ടും മ്യൂസിക്കിലോട്ട് വന്നു എന്നുള്ളത്. ഭാവിയിൽ എങ്ങനെയാണ്, പാട്ടിലോട്ട് ഉറച്ചിക്കാനാണോ? ഉറച്ചു നിൽക്കാനാണ് താല്പര്യം. സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ ബേസിക്കലി പഠിച്ചിട്ടില്ല, കേട്ട് കേൾക്കാറാ പതിവ്. അപ്പോൾ ഇനി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യണുണ്ട് ഉടനെ. പുതിയ പുതിയ വഴിത്തിരിവുകൾ എന്തൊക്കെയാണ്? പാട്ട് ഗാനമേളകൾ നടത്തുന്നുണ്ടോ? പ്രോഗ്രാംസ് ഉണ്ട്, ബാൻഡിനായിട്ട് ഒരുപാട് ഷോസ് ഉണ്ട്. അതൊക്കെയാണ് ബാൻഡിലുള്ളത്. ബാൻഡിൽ ഇപ്പോൾ ഒരു 6-piece ബാൻഡാണ്. ആദ്യം തന്നെ ഇപ്പോൾ കീബോർഡുണ്ട്, വയലിൻ ലീഡ്, ദെൻ പെർക്കഷൻ, ഗിറ്റാർ. അപ്പോൾ ഓരോരുത്തരും കീസ് പ്ലേ ചെയ്യുന്നത് നിപിൻ ബസൻ്റാണ്, വയലിൻ വിഷ്ണുവാണ്, ദെൻ പെർക്കഷൻ വന്നിട്ട് റാം, പിന്നെ ഗിറ്റാർ പ്ലേ ചെയ്യുന്നത് സനുവാണ്. എല്ലാവരും ട്രിവാൻഡ്രം ബേസ്ഡ് തന്നെയാണ്. ഏതൊക്കെ പാട്ടുകളാണ് കേൾക്കാറുള്ളത്? തമിഴ്, തമിഴ് കൂടുതലും, തമിഴും മലയാളവും. ആദ്യമായിട്ട് മൂവിയിൽ വന്നത് തമിഴിലാണെന്നാണല്ലോ? തമിഴിലാണ്. ആ പാട്ട് ഏതാ, എങ്ങനത്തെ പാട്ടായിരുന്നു? അത് ഇഷാന്ത് ദേവ് കമ്പോസ് ചെയ്ത പട്ടണപ്പാക്കം എന്നൊരു മൂവിയിലെ സോങ് ആയിരുന്നു. നമുക്ക് ഈ 1921 എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ട് അദീഫ് പാടിയില്ലേ? ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അത് സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്തത്? അപ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ഫുൾ പാക്ഡ് സോങ് ആണ്. 1921 മൂവിയിലെ ഒരുപാട് ഹിറ്റായ പാട്ടാണ്. നൗഷാദ് സാറാണ് അത് പാടിയിരിക്കുന്നത്. അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് മൊയിൻകുട്ടി വൈദ്യരും അബ്ദുൽ ഖദർ സാറുമാണ്. അപ്പോൾ ആ സോങ് മുമ്പേ ഞാൻ കേൾക്കുന്നതും സ്കൂളിലൊക്കെ പാടുന്നതായിട്ടുള്ള പാട്ടായിരുന്നു അത്. അതൊരു മാപ്പിളപ്പാട്ട് ആണ്, ട്രഡീഷണൽ സോങ്. അല്ല, ഒരു ട്രഡീഷണൽ ടൈപ്പാണ് അത്. എനിക്ക് ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഗിറ്റാറും പെർക്കഷൻ ജെമ്പ എന്നൊരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനതിൻ്റെതായ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് വ്യത്യാസം ചെയ്തിട്ടുണ്ട് വോക്കലും. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. നവരത്നമുഖം കത്തിടും മയിലാളെ, മുഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളെ. മുത്തുനവരത്നമുഖം കത്തിടും മയിലാളെ, മുഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളെ. ചിത്തിരം കൊത്തി മറിയം ചെമ്പക ചുണ്ടും ചിരിയും, ഉത്തമ മാല തിരിയും സൂക്ഷ്മമിൽ പാലെ കുറിയും, കണ്ടു മോഹിച്ച് സംഗതി കൊണ്ടു ദാഹിച്ച്. മലരെ നമ്മളെല്ലാം രാജ്യക്കാരല്ലേ, എന്നൊരു വിചാരവും സന്തോഷവും നീക്കില്ലേ. മധുര തേൻകുടിപ്പാൻ ഒത്തവൻ ഞാനല്ലേ, ഏറിയ നാളായി പൂതി വെച്ചിടും. ഇനി അദീഫിന്റെ വോയിസിൽ ഒരു നല്ല കവർ സോങ് കൂടി കേൾക്കാം. ഇരവാഗവേ
ഗാന സാമ്രാജ്യങ്ങൾ കീഴടക്കാനുള്ള താങ്കളുടെ പ്രയത്നത്തിൽ സർവശക്തൻ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം സ്ഫടികം ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് അദീഫ് മുഹമ്മദിന് നന്ദി. നമസ്കാരം. താങ്ക് യു സർ. പ്രസിദ്ധ ഹൃദ്രോഗ വിദഗ്ധനും തിരുവനന്തപുരം PRS ഹോസ്പിറ്റൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ ടൈനി നായർ പ്രിയ ശ്രോതാക്കളോട് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, ഒരഭിമുഖം. അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:45 റേഡിയോ സ്ഫടികത്തിനായി കാത്തിരിക്കൂ. ശ്രോതാക്കളുടെ വിലയേറിയ പ്രതികരണങ്ങൾക്കും കൂടുതൽ അന്വേഷണങ്ങൾക്കും ബന്ധപ്പെടുക. മൊബൈൽ 9567424832, ഇമെയിൽ radiospadikam@gmail.com. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 9567424832. ഈ പരിപാടി പ്രിയ ശ്രോതാക്കൾക്കായി അവതരിപ്പിച്ചത് കോപ്പി കൃഷ്ണൻ കോട്ടൂർ. റേഡിയോ സ്ഫടികം, ഓർമ്മകളുടെ വർണ്ണക്കൂട്ട്.